കോവിഡ് മൂന്നാം തരംഗം നേരിടുന്നതിനായി പത്തനംതിട്ടയിൽ മുന്നൊരുക്ക പരിപാടികൾ തുടക്കമായി. കോന്നി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. കോവിഡിന്റെ ഒന്നും രണ്ടും തരംഗങ്ങളിൽ മികച്ച സൗകര്യങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയത്. രണ്ടാം തരംഗത്തിൽ 10,000 രോഗികളാണ് പ്രതിദിനം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഓക്സിജൻ ക്ഷാമവും കിടത്തി ചികിത്സയ്ക്കുള്ള ആശുപത്രി സൗകര്യങ്ങളും വലിയ പ്രതിസന്ധിക്ക് വഴിയൊരുക്കിയെങ്കിലും ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടലും സന്നദ്ധ പ്രവർത്തകരുടെ സേവനങ്ങളും സഹായങ്ങളും കോവിഡ് പ്രതിരോധങ്ങൾക്ക് സഹായകരമായി. ഇതോടെയാണ് കോവിഡ് മൂന്നാം തരംഗത്തെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് സജ്ജമാക്കുന്നത്. നിലവിൽ കോവിഡ് ആശുപത്രിയായി പ്രവർത്തിക്കുന്ന കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് പുറമെ കോന്നി മെഡിക്കൽ കോളേജ്, പത്തനംതിട്ട, അടൂർ എന്നിവിടങ്ങളിലെ സർക്കാർ ആശുപത്രികളിലും ആരോഗ്യവകുപ്പ് ക്രമീകരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പീഡിയാട്രിക് കെയർ കൂടുതലായിട്ട് ആവശ്യമായി വന്ന അതിനുള്ള സൗകര്യങ്ങൾ, എക്യുപ്മെന്റ്സ്, അതിന് ലിസ്റ്റൊക്കെ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് രണ്ട് മാസത്തിൽ ശരിയാക്കും. പിന്നെ ഓക്സിജൻ ആയിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഏറ്റവും ഷോർട്ടേജ് ഉണ്ടായിരുന്നൊരു ഇത്. അപ്പോൾ ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റുകൾ രണ്ടെണ്ണം അടിയന്തരമായിട്ടും രണ്ട് DHലും GHലും വരുന്നുണ്ട്. അതൊക്കെ ഈ മാസം അവസാനം അടുത്ത മാസത്തോടെയൊക്കെ പ്രവർത്തനക്ഷമാകത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോന്നി മെഡിക്കൽ കോളേജിലും ജനറേറ്റർ വരുന്നുണ്ട്, ഓക്സിജൻ ജനറേഷൻ പ്ലാന്റ് വരുന്നുണ്ട്. മൂന്നാം തരംഗത്തിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 15,000 കടക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഈ പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാർ ആശുപത്രികളിൽ ക്രമീകരണങ്ങൾ സജ്ജമാക്കുന്നത്. മൂന്നാം തരംഗത്തിനു മുൻപ് വാക്സിനേഷൻ നടപടികൾ പൂർത്തിയായാൽ ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് 18, പത്തനംതിട്ട.